welcome back to my channel Aswathi Ajay vlogs. Appo innathe video nu parnittu namukku veetil engane eluppathil Malabar style chicken biryani undakkan nokkam. Appo ivide ajayettenum monum enikku ellarkku ishtana biryani ningalkku ishtayirikku allo le. Appo idu cooker ubayichana undakkan povunnathu, easy cooker biryani to. Appo video lkk adakkam, vannollu. First vandittu njan biryani undakkanayittu 1/2 kg ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴുകിയതിന് ശേഷം പൊതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂന്നാല് തവണ നന്നായിട്ട് കഴുകണം. ഈ നമ്മൾ ഈ അരിയിലുള്ള വെള്ള ആ ഒരു നിറം മാറി കിട്ടും, മാറി പോയിട്ട് നല്ല ക്ലിയർ വെള്ള എന്ന രീതിയിൽ നന്നായിട്ട് കഴുകുക കേട്ടോ. അപ്പൊ ഇത് നന്നായി കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒഴിച്ചു വെക്കാം ഇതില്. അപ്പൊ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് പൊതിരാൻ വെക്കാം കേട്ടോ. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്, ഇത് വൃത്തി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള. അപ്പൊ ഇതൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 പീസ് പച്ചമുളക് കേട്ടോ. പിന്നെ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗീ എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പും പുതിനച്ചപ്പും. ബിരിയാണി മസാലയ്ക്ക് ആയിട്ട് ഞാനിപ്പം ജാതിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു, ജാതിപത്രി, പിന്നെ ബേലീഫും ഗ്രാമ്പു, ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം മുളകെടുക്കാം. ഇതിപ്പം 1 ടീസ്പൂണ്, ഇതൊന്നും മതിയാവില്ല, 2 ടീസ്പൂണ്, 3 ടീസ്പൂണ്, 4 ടീസ്പൂണ്. നമ്മൾ ഇപ്പൊ ഇത്ര ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾ. പിന്നെ ഇത് ചിക്കൻ കബാബ് മസാലയാണ് കേട്ടോ, ഇത് അടിപൊളിയാണ്, നിങ്ങളൊന്ന് ചേർത്ത് നോക്കും കേട്ടോ. ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാം, ഈ കബാബ് മസാല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചു നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കൂടാതെ ഉപ്പ് എടുക്കാം, ഞാൻ ഇവിടെ കുറച്ച് പൊടിയുപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം, ചിക്കനിലൊക്കെ ഒന്ന് മസാല പിടിക്കണം കേട്ടോ. അപ്പൊ ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ റൈസ് എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചു, ഒരു 30 മിനിറ്റ്സ് പൊതിരാനായിട്ട് വെക്കണം കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് മസാല ഒക്കെ ചേർത്തതിന് ശേഷം മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതൊന്നും മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പൊ നമുക്ക് ഉള്ളി അരിയാനും പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് സവാള കട്ട് ചെയ്യാം കേട്ടോ. സവാള കട്ട് ചെയ്ത് പിന്നെ ഒരു നടുവിലുള്ള ഈ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നന്നായിട്ട് സവാള ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. സവാള കട്ട് വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ, പല പ്രാവശ്യം. സവാള ഇങ്ങനെ കട്ട് കുനുകുനാന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ച് ഹലോ ഗായ്സ്, എനിക്ക് കണ്ണെരിയുന്നു ഗായ്സ്. ഉള്ളി കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, എനിക്ക് മടിയുള്ള കാര്യമാണ് ഈ ഉള്ളി കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ കണ്ണ് നന്നായിട്ട് എരിയുന്നുണ്ട്. അപ്പൊ ഇതാ ഉള്ളി
കരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. എന്റെ കണ്ണ് പോയി, നല്ല സാരയില്ല. അടുത്ത് വന്നിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇത് ദമ്മിടാനും വേണം, അത് കുറച്ച് പൊരിച്ചെടുക്കണം കേട്ടോ. കൂടാതെ നമുക്ക് മസാലയ്ക്കും വേണം. അപ്പൊ എത്രയും അതിനാണ് ഇത്രയും സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. ഈ അരിയിൽ നിന്ന് നമുക്ക് വലിയ വെളുത്തൊന്നുമില്ല, ഞാൻ എന്റെ ഒരു രീതിയിൽ നമുക്ക് കട്ടിയാണ്. തക്കാളി കൂടിയാലും പുളിപ്പ് കൂടും കേട്ടോ. അപ്പൊ കുറച്ച് തക്കാളി എടുക്കുന്നുള്ളൂ, പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതോ ഇങ്ങനെ കട്ട് ചെയ്യട്ടെ. ഞാനിപ്പോ ഇവിടെ 5 ഗ്രീൻ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇതാ സവാളയും തക്കാളിയും ഗ്രീൻ ചില്ലിയും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഏതാണ്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പൊ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൊരിക്കാനിടാം. അപ്പൊ ഗ്യാസ് ഓൺ ചെയ്തു നമുക്ക് പാനിലേക്ക് വെക്കാം കേട്ടോ. വെള്ളമുണ്ട്, അപ്പൊ അതൊന്ന് തുടച്ചു കളയാണ് ചെയ്യുന്നത്. ഒന്ന് ചൂടായി വരട്ടെ, എന്നതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ പാനിൽ നന്നായി ചൂടായി കേട്ടോ. അപ്പൊ എന്നതിന് ശേഷം നമുക്ക് ഓയിൽ നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ചൂടാവട്ടെ കേട്ടോ. അപ്പൊ പാനിൽ നന്നായി ചൂടായി, എന്നതിന് ശേഷം നമുക്ക് ഈ ചിക്കന് അതിലേക്ക് പൊരിക്കാനിടാം. മസാല ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ കുക്കർ ബിരിയാണിക്ക് കുക്കർ എടുത്തു ഗായ്സ്. അങ്ങനെ ഒരു ഭാഗം ചിക്കൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി, ഇപ്പം നന്നായി ഫ്രൈ ആണെന്നൊന്നുമില്ല. നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 teaspoons ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വരുന്ന ആ സമയത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുന്നു, അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു. അപ്പോൾ അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ഒരു ബേ ലീഫ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 4 grams എടുക്കുന്നത്, 4 എടുക്കുന്നത്. അത് നെറ്റെടുത്തു. പിന്നെ ഒരു 2 ഏലക്കായി മാത്രം മതി, ഒരു 3 ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 ഇലക്കായ ഇട്ടു. പിന്നെ ഒരു കഷ്ണം ജാതിപത്രി, പിന്നെ കറുവപ്പട്ട ഒരു 2 കേട്ടോ. അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കും. അപ്പൊ അരിയിലെ വെള്ളമൊക്കെ മാറ്റി നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കർ നന്നായി ചൂടായി, അതിന് ശേഷം നമ്മൾ അരി മൊത്തത്തിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഈ ഓയിൽ നെയ്യും ഓയിലും ഇതായിട്ട് ഈ റൈസ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ 2 cups വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. 1 cup ഒഴിച്ചു, 2nd cup ഇത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയും ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചെറുനാരങ്ങന്റെ ഹാഫും കൂടെ നമുക്ക് ഇതിൽ കുക്കറിലേക്ക് അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഈ റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും
അതേപോലെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ ബിരിയാണി ഒരു ബിസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് ഒന്ന് സെറ്റ് ആയി വരട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. അപ്പൊ ഇതാ ഇതിങ്ങനെ ഓണായിരിക്കും. ഇത് ഹാഫ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്ത പക്ഷേ ഇത് അഴിഞ്ഞു പോവും. നമുക്ക് ദമ്മിടുന്ന സമയത്താണെങ്കിൽ ഇത് കുറച്ച് എന്താ ആ സമയത്ത് കുറച്ചും കൂടെ ഒന്ന് വേവും. അതുകൊണ്ട് നമുക്ക് ഹാഫ് കുക്ക് മതി. ഞാൻ ഇതാ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ ഇതാ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ബിരിയാണിയുടെ മസാല അതാണല്ലേ മെയിൻ. അപ്പോ ഇതാ ഞാനൊരു പാനിൽ എടുത്തിട്ടുണ്ട്. പാനിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നന്നായിട്ട് ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പൊ പാനിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതാ വേഗം നമുക്ക് ഈ സ്ലിമ്മായ അരിഞ്ഞ ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മേലെ ഇട്ട് കൊടുക്കാൻ, ദമ്മിടുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഉള്ളി മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വയറ്റി കൊടുക്കുക, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇത് വേഗം കരിഞ്ഞു പോകുന്നതിന് മുമ്പേ മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ഇതാ കാഷ്നട്ട് ഉണ്ട്, കിസ്മിസ് വാങ്ങാൻ മറന്നുപോയി. എണ്ണ തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് പൊരിച്ചെടുക്കാം. കിസ്മിസ് വാങ്ങാൻ വിട്ടുപോയി ഗായ്സ്, എന്താണ് ചെയ്യാം. ഇപ്പൊ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ കളർ ചേഞ്ച് കണ്ടോ. ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക, എന്നാലേ ഒന്ന് സ്പ്രെഡായി വരും. അപ്പൊ അമ്പാടി ഇതാ ഒരു നാപ്പൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. കൊടുക്കാം. ഇപ്പൊ പെരിഞ്ചീരകവും നല്ല ജീരകവും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പാക്കിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാം. എന്നതിന് ശേഷം നേരത്തെ എടുത്ത ബാക്കിയുള്ള കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്കായി, പിന്നെ ജാതിക്ക, ജാതിപത്രി, ഇതെല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പെട്ടെന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മളിതാ മസാലയൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചപ്പും പുതിന ചപ്പും കട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. ഒന്ന് പെട്ടെന്ന് നമുക്ക് ഷടവടയെന്ന് പറഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മിക്സിയുടെ ചാറിലേക്ക് മല്ലിച്ചപ്പ്, പുതിന ചപ്പ്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക്, പിന്നെ ഇതാ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടെ ഇതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പെട്ടെന്ന്. അപ്പൊ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്നാ സ്മെല്ലാണേ. ഒന്ന് ഫ്രൈ ആയി വരട്ടെ, ഒരു ഷേപ്പ് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. ഇത് ഞാനിപ്പോ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അവളെ നന്നായി പാകത്തിനായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പലരും പല സ്റ്റൈലിലൊക്കെയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് ഇപ്പൊ റീസെന്റ് ആയി ചെയ്യുന്നത്. അത് മാറി ഓരോരിക്കലും ഓരോന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പൊ ഇത് അരപ്പൊക്കെ ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് സമയം വേവാനായിട്ട് വെക്കാം.
ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് നേരത്തെ അരച്ച് വെച്ച വേറൊരു മസാല ഉണ്ടായിരുന്നില്ലേ ഗ്രാമ്പു ഏലക്കായൊക്കെ അതൊക്കെ അരച്ച് വെച്ച് ഈ ഒരു മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു മസാലയും സവാളയൊക്കെ പിടിച്ചു വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പച്ചമണം മാറുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ പൊരിച്ചു വെച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ചിക്കൻ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാല ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് പിടിക്കണം പാകത്തിന് വെന്തിട്ടിട്ട് നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ റൈസ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ കുക്കർ അപ്പൊ ഇതാ മസാല നന്നായിട്ട് പാകത്തിന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ റൈസ് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇത് അപ്പൊ നമ്മളിതാ ദമ്മിടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ദമ്മിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടിയിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതാ നമ്മുടെ ചിക്കൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് റൈസ് പയ്യെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നേരായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് കൈയ്യാണ് നെയ് മൊത്തം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളി നമുക്ക് ഇതിന്റെ മേലത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കാഷ്നട്ടും മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും പൊതീനച്ചപ്പും നമ്മൾ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതെല്ലാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അധികം ഒന്നും വേണ്ട അപ്പോൾ ഇത് നമുക്ക് കുക്കർ അടച്ച് വെക്കാം ഇങ്ങനെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് പാകത്തിന് വെക്കാം കേട്ടോ ഒന്ന് ഒന്ന് സെറ്റായി വരട്ടെ അവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ അമ്പാടി ഇതാ നാപ്പൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് നമുക്ക് ചെറിയൊരു ഫ്ലെയിമിൽ ഏറ്റവും കുറച്ച് വയ്ക്കുക അപ്പോൾ ഇത് ഇത്രയും പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ റെഡി ആവും കേട്ടോ ഇതൊരു 15 മിനിറ്റ് ആയതാണ്ടായി അപ്പൊ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാലാണ് അതിന്റെ ആ ഒരു ദമ്മ് പൊട്ടിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും മസാലയൊക്കെ ഒന്ന് യോജിച്ചിട്ടുള്ള ഒരു അടിപൊളി സ്മെല്ല് വരാനായിട്ട് അപ്പൊ കുറച്ച് സമയം ഒന്ന് ഇതിലിരിക്കട്ടെ ഏതാണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി സ്മെല്ലും ഫ്ലേവറിന്റെ ആ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കണം ബാക്കിയൊക്കെ റെഡി ആയിട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ നെയിൽ ഗ്രോത്തിന് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് നെയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ് അതിന് തൊട്ട് മുന്നേ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കുന്നതിലേക്ക് കടക്കാം കേട്ടോ ഇതാ നമ്മളിതാ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്
ഇപ്പോൾ ഈ സ്മെല്ലാണ് കേട്ടോ, നല്ല മസാല ഒക്കെ ചേർന്ന് നല്ല നല്ല സ്മെല്ല് ഞാൻ നെറ്റിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ, മസാല ഒക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഹലോ, അപ്പോ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്മെല്ലാണ്. ഇതാണ് മലബാറി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി, ഞങ്ങളുടെ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോ നല്ല സ്മെല്ലുണ്ട്, ഞാൻ ഉണ്ടാക്കിയോട് പറയല്ല, കുറച്ച് കഴിച്ചു നോക്കാം, ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. മാസാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാം, ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക. അപ്പൊ ഞാൻ ഫ്യൂച്ചർ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് എന്റെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റ് ആണ് മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. അമ്പടിതാ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നു.